നമസ്കാരം. സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. വായിക്കുന്നത് എയ്റ്റേക്ക് വേണ്ടി അന്ന ജോജോ. ആദ്യമായി പ്രധാന വാർത്തകൾ. മതഭ്രാന്തിന്റെയും മൗലികവാദത്തിന്റെയും പ്രവണതകൾ ക്രിസ്തീയ സാക്ഷ്യത്തിന് വിരുദ്ധമാണോ? പാപങ്ങളിൽ ഈശോയെ കാണുക. ഹൈജീൻ കിറ്റ് വിതരണം. ബിഷപ്പ് ഡോക്ടർ റാഫി മന്നളി, ആഗ്ര ആർച്ച് ബിഷപ്പ്. വാർത്തകൾ വിശദമായി. മതഭ്രാന്തിന്റെയും മൗലികവാദത്തിന്റെയും പ്രവണതകൾ ക്രിസ്തീയ സാക്ഷ്യത്തിന് വിരുദ്ധമാണോ? പ്രചാരണോത്മകവും മതപരിപ്രവർത്തനം ലക്ഷ്യത്തോടെയുള്ളതുമായ മുസ്ലിമുകളിൽ നിന്നോ അല്ലെങ്കിൽ തീവ്രവാദികളായ ഹിന്ദുക്കളിൽ നിന്നോ ആകട്ടെ, ആക്രമണാത്മകവും തീവ്രവാദപരവുമായ മതവീക്ഷണം അനുഭവവേദ്യമാകുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ വിക്ഷുബ്ധരാകുകയും അപകടങ്ങളായി ഞങ്ങൾ കരുതുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ വികാരാധീനരാകുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും സുവിശേഷവും കത്തോലിക്ക സഭയുടെ പ്രബോധനാധികാരത്തിന്റെ പ്രഖ്യാപനങ്ങളുടെ ഒരു രൂപത്തിലും മതമൗലിക വാദത്തെയും മതഭ്രാന്തിനെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പാവങ്ങളിൽ ഈശോയെ കാണുക. നമ്മുടെ ലോകത്ത് വിശപ്പ് അനുഭവിക്കുന്നവർ ധാരാളമുണ്ട്, നഗരഹൃദയങ്ങളിൽ പോലുമുണ്ട്. പലപ്പോഴും നാം ഉദാസീനതയുടെ യുക്തിയിലേക്ക് കടക്കുന്നു. പാവപ്പെട്ട വ്യക്തിയുടെ നേർക്കു കരം നീട്ടുക, അത് ക്രിസ്തുവാണ്. നാലാമത് ലോകദാരിദ്ര്യ ദിനാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ സെന്റ് പീറ്റേഴ്സ് അങ്കണത്തിൽ ത്രികാല പ്രാർത്ഥനയ്ക്കിടെ നൽകിയ സന്ദേശത്തിൽ നിന്ന് മാർപ്പാപ്പ. ഹൈജീൻ കിറ്റ് വിതരണം. കൊച്ചി കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം തൊഴിലാളികൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ സഹൃദയയുടെ ആഭിമുഖ്യത്തിൽ ഹൈജീൻ കിറ്റുകൾ വിതരണം ചെയ്തു. എറണാകുളം ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പി ടി തോമസ് MLA കിറ്റുകൾ വിതരണം ചെയ്തു. മേയർ സൗമിനി ജെയിൻ, സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവെള്ളിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിനോ ഭരണകുളങ്ങര എന്നിവർ സന്നിഹിതരായിരുന്നു. ബിഷപ്പ് ഡോക്ടർ റാഫി മന്നളി, അതിരൂപത ആർച്ച് ബിഷപ്പ്. ആഗ്ര ആർച്ച് ബിഷപ്പായി ഡോക്ടർ റാഫി മന്നളിയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. ആഗ്ര ആർച്ച് ബിഷപ്പ് ഡോക്ടർ ആൽബർട്ട് ഡിസൂസ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ നിയമനം. സഭാ വാർത്തകൾ അവസാനിച്ചു. സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകുക. പരമാവധി എല്ലാവരും വീടുകളിൽ തന്നെ കഴിയുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നന്ദി, നമസ്കാരം.